ഹായ് ഓൾ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കടച്ചക്ക അഥവാ ശീമച്ചക്കയുടെ റെസിപ്പിയുമായിട്ടാണ്. കടച്ചക്ക വെച്ച് ഞാനൊരു ഫ്രൈ ഉണ്ടാക്കി, അതെങ്ങനെയെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കടച്ചക്ക ഞാൻ സ്ക്വയർ ആകൃതിയിൽ ഒരേ ഷേപ്പിൽ കട്ട് ചെയ്തതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പുപൊടിയും ഇട്ട് ഒന്ന് ബോയിൽ ചെയ്തെടുക്കുകയാണ്. ഇനി കടച്ചക്കയിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറും ഇട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കണം. അതിനുശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കടച്ചക്ക ഫ്രൈ ചെയ്യുമ്പോൾ നല്ലതുപോലെ ഫ്രൈ ചെയ്യേണ്ട, 1/4 പരുവാകുമ്പം എടുക്കണം. കടച്ചക്ക ഫ്രൈ ചെയ്തെടുത്ത പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ഞാൻ സവാളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊന്നിട്ട് വഴറ്റി കൊടുക്കണം. ഞാൻ 1 സവാളയും 1 തക്കാളിയുമാണ് അരിഞ്ഞു വെച്ചിരുന്നത്. 5-6 അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ ചതച്ചെടുത്തിരിക്കുന്നത്. ചെറിയൊരു കഷ്ണം ഇഞ്ചിയും പിന്നെ 4 പച്ചമുളകുമാണ് എടുത്തിരിക്കുന്നത്. സവാള നല്ലതുപോലെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മസാലപ്പൊടിയും ഇട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചൂടാക്കിയെടുക്കാൻ, കഴിഞ്ഞു പോകാതെ നോക്കണം. എന്നിട്ട് കടച്ചക്ക വേവിച്ച് വെച്ച വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കടച്ചക്ക വേവിച്ച് വെച്ച വെള്ളം ഞാൻ ഇതിലോട്ട് ഒഴിക്കുന്നത് ഒന്ന് ചെറിയൊരു ഗ്രേവി കിട്ടാൻ വേണ്ടിയാണ്. ഈ ഗ്രേവിൽ കിടന്ന് കടച്ചക്ക ഒന്നും കൂടി ഒന്ന് കുക്കാവണം. നമ്മൾ നേരത്തെ കടച്ചക്ക 1/4 കുക്കിലാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കാവാൻ വേണ്ടിയാണ്.
നമ്മുടെ സാദിഷ്ടമായ കടച്ചക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ഇട്ട് കൊടുത്ത് ചെറിയ രീതിയിൽ ഒന്ന് ബോയിൽ ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം चपाती कूड़े कहल फ्रई ती वीडियो इष्टा लाइक शेयर सब्सक्रैब सब्सक्रैब ऑल ऑप्शन क्लिक या वीडियो निोटिफिकेशन लू थैंक्स फॉर वाचिंग।